നല്ല ആളൊക്കെ ഉണ്ട് തിയേറ്ററിൽ. ഇപ്പൊ അജയന്റെ രണ്ടാം മോഷണം കണ്ടിട്ട് ബാക്കി. സോ ഹൈ ഫ്രണ്ട്സ്, സിനിമ കണ്ടിറങ്ങി. ARM അജയന്റെ രണ്ടാം മോഷൻ. മൂന്ന് കഥാപാത്രങ്ങളാണ് ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കഥാപാത്രങ്ങൾ. കേളു, പുപ്പൻ മകൻ കൊച്ചുമണിയൻ, അജയൻ. അതിനകത്ത് മലയാള സിനിമയിൽ ഇങ്ങനത്തെ മൂവീസ് ആണ് വേണ്ടത്, ഒരു സത്യമാണ്. കാരണം ഈ രീതിയിലുള്ള മേക്കിംഗ് ആണ് വേണ്ടത് മലയാള സിനിമ. നമ്മളൊരു നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ, മറ്റുള്ള പ്രസന്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ്. ജിതിൻലാൽ എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ ആദ്യത്തെ സിനിമയാണ്, അസോസിയേറ്റ് ഡയറക്ടർ ആണ്. പക്ഷെ ആദ്യത്തെ സിനിമ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ഇത്ര മനോഹരമായി എടുക്കാൻ? എനിക്ക് എടുത്തു പറയേണ്ടത് ഈ മൂന്ന് ക്യാരക്ടറിനകത്ത് നമ്മുടെ ടൊവിനോ വന്നിട്ടുള്ള ആ ഒരു മാനറിസം ഉണ്ടല്ലോ, അതിനകത്ത് മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, മണിയനാണ് ചേർച്ചിരിക്കുന്നത് മെയിൻ. ഇതിനകത്ത് ഒരു കള്ളൻ റോളാണ് മണിയൻ ചെയ്യുന്നത്. ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വേറെ ലെവലാണ്. കളരിപ്പയറ്റിന്റെ ഒരു സീക്വൻസ് ഉണ്ട്, കളരിപ്പയറ്റ് സീക്വൻസ് ശ്രീ അജയനാണ് ചെയ്യുന്നത്, പഴയ രാജഘട്ടം മകനാണ് ചെയ്യുന്നത്, പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതായത് കേളു എന്ന് പറയുന്ന കഥാപാത്രം അതാണ് കാണിക്കുക. അവിടുന്നാണ് കഥയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. കാരണം ആ നാടിൽ വന്ന് ഒരാളെ ആ ഒരു രാജവംശത്തെ രക്ഷപ്പെടുത്തുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒരു സാധനം ഉണ്ട്, ഞങ്ങൾക്ക് എനിക്ക് രാജാവ് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്ന ഒരു വിളക്ക് തരണമെന്ന് പറയുന്നത്. എനിക്ക് അവിടെയും ചതിയുടെ കഥയാണ് എനിക്ക് മെയിൻ ചതിയുടെ കഥയാണ്. എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്ക് ഒരു ട്രഷർ ഹണ്ട്, അതായത് ഇന്ത്യാന ജോൺസ് പോലത്തെ സിനിമകൾ, ഹാരിസൺ ഫോർഡ് അഭിനയിച്ച സിനിമകൾ ട്രഷർ ഹണ്ട് ഉണ്ട്. മലയാള സിനിമ ഇങ്ങനത്തെ ട്രഷർ ഹണ്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു മാസ് എലമെന്റ് കൊടുത്തിട്ടുണ്ട്, സിനിമാറ്റിക് എലമെന്റ് കൊടുത്തിട്ടുണ്ട്, ഇമോഷണൽ എലമെന്റ് ഉണ്ട്, അതിനകത്ത് ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഈ മൂന്ന് കഥാപാത്രങ്ങളെയും ഞാൻ വിചാരിച്ച സെക്കൻഡ് ലൈൻ ബാക്കി കാണിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെ സോൾവ് ചെയ്യും എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇത് എങ്ങനെ സോൾവ് ചെയ്യും. കാരണം ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നു, കുരുക്ക് ഇങ്ങനെ കയറി വരുവാ, കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. എങ്ങനെ സോൾവ് ചെയ്യും? കുറെ നാൾക്ക് ശേഷം രോഹിണി സിനിമയില് എത്തുന്നുണ്ട്, നല്ല ഒരു കഥാപാത്രമാണ്. അജയന്റെ അമ്മയുടെ റോളാണ്. പിന്നെ നമ്മുടെ അമ്മയായിട്ട് വരുന്ന അവരുടെ പേര് സുരഭി അല്ലേ, സുരഭി ഈ മണിയന്റെ വൈഫായിട്ട് കാണിക്കുന്നത്, അതായത് അജയന്റെ അമ്മുമ്മയായിട്ടാണ് കാണിക്കുന്നത്. കുറെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സിനിമയുടെ കഥ പറയാൻ നമുക്ക് തോന്നുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ്. പക്ഷെ നമ്മൾ രാവിലെ 2D അതെ, നമ്മൾ രാവിലെ 3D ഒന്നും കൂടെ കാണാം സിനിമ, തീർച്ചയായിട്ടും. പിന്നെ 3D ഒരു ഇമ്പാക്ട് ഉണ്ട്. കാരണം ഇത് എന്തിനാണ് 3D ഫസ്റ്റ് ഹാഫിൽ ഇല്ല, സെക്കൻഡ് ഹാഫിലേക്ക് ഒരു 3D എഫക്ട്. നമ്മൾ ഫൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും, സെക്കൻഡ് ഹാഫില് നമ്മളൊരു ഒരു സംഭവം എടുക്കാൻ പോകുന്ന ഒരു സീൻ ഉണ്ട്. എന്തെടുക്കാൻ പോകുന്ന ഞാൻ പറയണില്ല, അത് എടുക്കാൻ പോകുന്ന സീനില്ല, അത് ഭയങ്കരമായിട്ട് സീനില്ല, അത് 3D കണ്ടാൽ നമുക്ക് ചുമ്മാ ഇമ്പാക്റ്റഡ് ആവും, എനിക്ക് ഇമ്പാക്റ്റ് ആവും. കാരണം എനിക്ക് മൂവി എക്സലന്റ് ഇഷ്ടപ്പെട്ടു. കാരണം ഈ സിനിമ 100 crore മിനിമം അടിച്ചിരിക്കും. മേക്കിംഗ് സൂപ്പർ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, BGM, കളർ ഗ്രേഡിംഗ് എല്ലാം, സിനിമോട്ടോഗ്രാഫി എല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്നു. അതുപോലെ ഒരു സിനിമ നല്ലതാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റ് ടെക്നിക്കൽ ഘടകങ്ങളെല്ലാം നന്നായി വരുമ്പോഴാണ് ആ ഒരു സിനിമ നന്നാകുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ എന്താ പറയുക, നമ്മുടെ ഗ്രാഫിക്സ് അല്ലേ, CG ഒക്കെ കിട്ടില്ല. നമ്മൾ ഗോട്ട് കണ്ടിട്ട് നമുക്ക് വെറുപ്പ് പിടിച്ചു അതിന്റെ ഇത് കണ്ടിട്ട്. ഗോട്ടിന്റെ പേര് ഇവിടെ പറയരുത്, ഞാൻ നല്ല മൂടിയിരിക്കുക. അല്ല, അതിനകത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പക്ഷെ ഇത് ഗംഭീരമാക്കി എല്ലാം സംഭവം. എടുത്തു പറയേണ്ടത് നമ്മുടെ കേളു, മണിയൻ, അങ്ങനല്ല. കാരണം പല സിനിമകളും ഇത്രയും കഷ്ടപ്പെട്ട് കുറെ സമയം എടുത്തെടുത്ത സിനിമയായിട്ടാണ് ടെക്നിക്കൽ സൈഡ്. അതിന്റെ ഈ പറഞ്ഞ പോലെ ക്യാമറ രണ്ടു വർഷത്തോളം കളരിയൊക്കെ അഭ്യസിച്ചു തോന്നുന്നു, അല്ല അതിനുള്ള ഇമ്പാക്ട് ഉണ്ടെന്ന് ഈ സിനിമ നെഗറ്റീവ് പറയുന്ന ആളുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഇടുന്നുണ്ട്, കാരണം ഇതിനകത്ത് കുറെ പേര് വന്നപ്പോഴത്തേക്ക് ഒരാൾ നെഗറ്റീവ് പറഞ്ഞു. കാരണം എന്ത് പ്രതീക്ഷയാണ് വന്നത് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നെഗറ്റീവ് പറഞ്ഞ ഇതാണ്. അപ്പൊ നെഗറ്റീവ് പറഞ്ഞ ആളുകളും ഉണ്ട്, പക്ഷെ പോസിറ്റീവ് പറഞ്ഞാണ് കൂടുതൽ. നമ്മൾ കഥയിലേക്ക് കണക്ട് ചെയ്ത് വരുന്നത് സെക്കൻഡ് ഹാഫിലേക്കാണ്. കാരണം ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര അങ്ങോട്ട് ചോദിച്ചാൽ എനിക്കടുത്ത് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ ആക്ച്വലി 10 minutes താമസിച്ചാണ് ഞാൻ സിനിമയ്ക്ക് കേറിയത്. പക്ഷെ അത് നമ്മൾ കണക്കട് ആവും. എടുത്തു പറയണം കേട്ടോ, ഇതിന്റെ രണ്ട് ഇൻട്രോ, അത് ഒന്ന് കേളു എന്ന് പറയുന്ന ആളുടെ ഒരു ഇൻട്രോ കിട്ടില്ലനായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അത് അതിന്റെ BGM ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവലിലേക്ക് വേടാ. ടോവിനോട് ആദ്യത്തെ കേളു എന്ന് പറയുന്ന ഒരു കളരി അഭ്യാസിയായിട്ടാണ് വരുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ടോവിനോ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ അപ്പൊ നമ്മൾ എന്തായാലും അതിന്റെ ട്വിസ്റ്റും കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. കാരണം സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് ഒരു വശങ്ങളും തോന്നുന്നില്ല. മൂന്ന് ക്യാരക്ടറിനകത്തും ടോവിനോ ചെയ്തിട്ടുള്ള മോഡുലേഷൻ, അതായത് ലാംഗ്വേജ്, ആ ഒരു കാലഘട്ടം കണ്ണൂർ ഭാഷയാണ്,
നമ്മുടെ തുടക്കം ഇതിനകത്ത് ലാലേട്ടന്റെ ഒരു ഇൻട്രോ കൂടിയാണ് മുന്തിരിത്തോപ്പുകൾ ആ ഒരു സംഭവം സിനിമ തുടങ്ങുന്നത് തന്നെ ലാലേട്ടന്റെ ആ ഒരു ഇതിലോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ ലാലേട്ടന്റെ സൗണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ സംഭവം എല്ലാരും കാണണം, നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് നമുക്ക് കണ്ടിറങ്ങിയിട്ട് വലിയൊരു സംഭവമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള നല്ലൊരു മലയാള സിനിമ, ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്ന ഒരു സിനിമ, ഇതിലെ എല്ലാ ഭാഷകളിലും ഇറങ്ങണം, എല്ലാ ഭാഷയിലും സിനിമ, നമ്മുടെ ഒരു കൾച്ചർ പറയുന്ന ഒരു സിനിമ, കാരണം നമ്മുടെ അതെ നമ്മുടെ ഒരു രാജവാഴ്ച പോലുള്ള കൾച്ചർ ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട്, മൊത്തം കാണിക്കുന്നുണ്ട് ആ സിനിമയ്ക്കകത്ത്. ആ ഈ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊന്നുകൂടെ കാണണം, എന്താണ് 3D കൂടെ നമ്മൾ അറിയണം. എന്തായാലും ഇനി കാണുന്നവർ എന്തായാലും 3D കണ്ടാൽ മതി എന്ന് നമ്മൾ പറയാം അല്ലേ, 2D കാണണ്ട, നിങ്ങൾ 3D കാണുന്നത്. ഓണം സീസണില് ആദ്യം എത്തുന്ന സിനിമ കൊണ്ടല് നാളെ ഉണ്ട്, അവിടെ തന്നെ റഹ്മാൻ എവർഗ്രീൻ ഹീറോ റഹ്മാൻ വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്ന ബാഡ് ബോയ്സ് അതും തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ അഭിപ്രായത്തില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇനി സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം പറയാല്ലേ. അപ്പൊ നമ്മൾ അടുത്ത സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം.